സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാത്രി വിശ്രമങ്ങളുടെ മാത്രമല്ല അവ ഇന്നലെയും നാളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി കൂടിയാണ് ടു ഫ്യൂച്ചർ അതുകൊണ്ട് തന്നെ ഭാവി സങ്കല്പങ്ങൾ രാത്രിയുടെ സ്വപ്ന ചിറകേറി വരികയും ചെയ്യുന്നു ദിശാജീവിതം നൈറ്റ് ലൈഫ് ഒരു മൂന്നാമിടം തേർഡ് സ്പേസായി കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഇരുൾ വിശ്രമങ്ങളുടേത് മാത്രമല്ല ഊർജ്ജസ്വലതയുടേതാണ് കാലുഷ്യത്തിൻ്റേതാണ് ഇന്ന് ഈ ഒരു രൂപത്തിലൂടെ സങ്കീർത്തന നാൽപ്പത്തൊമ്പത് സംസാരിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പക്ഷേ അതിലേക്ക് വരും മുൻപ് യാക്കോബ് അഞ്ച് ഒന്ന് മുതൽ ആറു വരെ ധനികരുടെ അത്യാർഥിയെക്കുറിച്ച് ശ്രീഹ സംസാരിക്കുകയാണ് ധനികരുടെ അത്യാർഥിയെ നാളേക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ച വെറും നാശകൂമ്പാരങ്ങൾ മാത്രമായിട്ടാണ് ശ്രീഹ വിലയിരുത്തുന്നത് സമ്പത്തിൻ്റെ ശേഖരങ്ങളല്ലാവ അലിഞ്ഞും അളിഞ്ഞും പോകുന്ന നാശക്കും മാത്രം ഈ മണ്ണിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു കടന്നുപോക്കില്ല ചാവൊരുക്കം പോലുമില്ലാത്ത വിധം അവർ ഞെരിഞ്ഞമരും കാലപ്പെരുക്കങ്ങളിൽ അതിനായി കൊഴുപ്പിച്ചു വെച്ച ഹൃദയങ്ങളാണ് അവർക്കുള്ളത് ഹാർട്ട്സ് ഫാറ്റൻ ഫോർ ദ സ്ലോട്ട് അവരുടെ ശേഖരങ്ങളും നീക്കിയിരിപ്പുമെല്ലാം ആഹാരമാക്കും അവരുടെ ജീവിതവും ജീവനവുമെല്ലാം അഗ്നിയിൽ ദഹിക്കും കാരണം അവർ ദരിദ്രൻ്റെയും നീതിമാൻ്റെയും നിലവിളി ഉയർത്താനിടയാക്കി സമീപകാലത്ത് ഫ്രാൻസിസ് പാപ്പ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തൻ്റെ പാരിസ്ഥിതിക പ്രബോധനങ്ങളിലൂടെ ഭൂമിയുടെ കരച്ചിലും ദരിദ്രൻ്റെ കരച്ചിലും അവ ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് മനുഷ്യൻ്റെ അത്യാർത്ഥയിൽ നിന്നാണ് ഇതുളവാകുന്നതും എന്നാൽ ഇനി അങ്ങോട്ട് ദുഷ്ടരുടെയും മർദ്ദകൻ്റെയും നിലവിളിയാണ് ഉയരാൻ പോകുന്നത് ഇന്ന് മർക്കോസ് ഒമ്പത് നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെ എളിയവനെ പരിപാലിക്കാത്ത അവരെ പരിരക്ഷിക്കാത്ത അവരെ ഞെരുക്കുന്ന അവർക്ക് ഇടർച്ചകളും തകർച്ചകളും വരുത്തുന്നവൻ്റെ വിധി കൃമികൾ കുമിയുന്ന തീത്തടാകം തന്നെയാണെന്ന് നാഥൻ പറഞ്ഞു വയ്ക്കുകയാണല്ലോ കൃമികളും അഗ്നിയും ദുഷ്ടനു ജീവിത വഴിയിൽ അവനെ പറ്റിച്ചേർന്നിരിക്കുകയാണിവ രണ്ടും യാക്കോബ് ശ്രീഹ പറഞ്ഞതുപോലെ ദ്രവ്യത്തെ യുഗാന്ത്യമായി കാണുന്നവൻ മെറ്റീരിയൽ എസ്കറ്റോളജി അവൻ്റെ നാശത്തിൻ്റെ വഴികളിലെ സഹചാരികളാണവ കൃമിയും അഗ്നിയും ജീർണതയും നാശവും ഇനി സങ്കീർത്തന പാഠത്തിലേക്ക് നമുക്ക് വരാം സങ്കീർത്തനം നാൽപ്പത്തൊമ്പത് പതിനാല് മുതൽ ഇരുപത് വരെ ഒരു പ്രാസത്തിൻ്റെ ആവരണത്തിലാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് യാാലീൻ രാത്രി വിശ്രമം യാവീൻ തിരിച്ചറിവ് റെസ്റ്റ് ആൻഡ് ഗ്രാസ് കഴിഞ്ഞ ദിവസം നാഥൻ ആ മൂഢനായ ധനികനോട് ചോദിക്കുന്നത് പോലെ ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താലോ കഴിഞ്ഞ കാലങ്ങളിലെ പെരുമകളെ മാനിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള വൻ നീക്കിവയ്പ്പുകൾക്ക് വേണ്ടി അവൻ മാറ്റിവെച്ച ഒരു രാത്രി ആ നേരത്തെ ഇടവേള ആ നേരത്തെ ഇടനാഴി അവിടെയാണ് നാഥൻ അവനെ അഭിമുഖീകരിച്ചത് ദുഷ്ടരുടെ ആലോചന വേളകളായി മാറുന്ന ഈ നിശാവിശ്രമങ്ങൾ ദരിദ്രനെ വേദന കൊണ്ടുറങ്ങാൻ കഴിയാത്ത ഈ നിശാവീതികൾ ആ രാത്രി വിശ്രമത്തിൽ യാലീൻ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ടോ യാവീൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമ്മൾ ഭാവിയിലേക്ക് ചുവരെടുത്ത് വെക്കുന്ന ആ ഇടനാഴിയിൽ നമ്മൾ തിരിച്ചറിവുകളോടെയാണോ പെരുമാറുന്നത് അതോ പഴയ കാലങ്ങളിൽ വീണ്ടും മുങ്ങി നിവർന്നുകൊണ്ടോ പഴയ തെറ്റുകളിൽ അഭിനമിച്ചു കൊണ്ടോ എല്ലുതുളക്കുന്ന ചോദ്യങ്ങളാണിവ മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് ഉയർത്തുന്ന ചോദ്യങ്ങൾ സത്വത്തിൽ നിന്ന് മനുഷ്യസ്വത്വത്തിലേക്ക് ഉയർത്തുന്ന ചോദ്യങ്ങൾ